നമസ്കാരം. ഡാമുകൾ എന്നത് ഒരുപാട് കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒന്നാണ്. നഗരങ്ങൾ തന്നെ മുക്കിക്കളഞ്ഞ ഡാമുകളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി ഡാമിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മളറിയാത്ത ചിലതും ഇടുക്കിയിലുണ്ട്. അതിലൊന്നാണ് ഇടുക്കി തടാകത്തിനുള്ളിൽ മുങ്ങിക്കിടക്കുന്ന ഇൻടെക് ടവർ. ഈ ഗോപുരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. കൃത്യമായി പറഞ്ഞാൽ ഇടുക്കി ഡാമിൽ വെള്ളം നിറച്ചന്നു മുതൽ ഈ ഗോപുരം വെള്ളത്തിനടിയിലാണ്. കൊടുങ്കാടായിരുന്ന പ്രദേശത്ത് എന്തിന് ഈ ഗോപുരം നിർമ്മിച്ചെന്നും എങ്ങനെ അത് വെള്ളത്തിനടിയിലായെന്നും പറയാം. 1968 ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇടുക്കി പദ്ധതി എന്നത് ഇടുക്കിയിലെ ആർച്ച് ഡാം ഉൾപ്പെടെ 3 ഡാമുകളാണ്. ഇതിൽ ഇടുക്കി ആർച്ച് ഡാമും ചെറുതോണി അണക്കെട്ടും അടുത്തടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പദ്ധതിയിലെ 3-ാമത്തെ ഡാമായ കുളമാവ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന ഡാമുകളിൽ നിന്നും കുറച്ചകലെ കിളിവള്ളിത്തോടിന് കുറുകയാണ്. കുളമാവ് ഡാമിന് സമീപത്തായാണ് ഇൻടെക് ടവർ നിർമ്മിച്ചത്. ഇതിൻ്റെ ഉൾഭാഗത്ത് 7 മീറ്ററും മുകളിൽ 17.88 മീറ്ററും വ്യാസമുണ്ട്. 30 മീറ്ററാണ് ഉയരം. ഇനി ഈ ടവറിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം. ഇടുക്കി പദ്ധതിയിൽ ശേഖരിക്കുന്ന വെള്ളം മൂലമറ്റത്തെ പവർ ഹൗസിലെത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയാമല്ലോ. ഡാമിൽ നിന്നുള്ള വെള്ളം പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആരംഭസ്ഥാനമാണ് ഈ ഇൻടെക് ടവർ. ഡാമിലെ ജലാശയം കഴിഞ്ഞാൽ പവർ ടണൽ എന്നറിയപ്പെടുന്ന ഭൂഗർഭ തുരങ്കത്തിലേക്കാണ് വെള്ളം പോകുന്നത്. ഈ പവർ ടണലിൻ്റെ മുൻഭാഗം ഡാമിൻ്റെ വശങ്ങളിൽ നിന്നുള്ള കല്ലും മണ്ണും ഇടിഞ്ഞു വീണ് അടഞ്ഞു പോകാതിരിക്കാനായാണ് തുരങ്കമുഖത്ത് നിന്ന് കുറച്ചുകൂടി ജലാശയത്തിലേക്ക് മാറ്റി ഇൻടെക് ടവർ പണിതത്. ഇൻടെക് ടവറിനെ ശക്തമായ കോൺക്രീറ്റ് കുഴൽ വഴി പവർ ടണലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇൻടെക് ടവറിൻ്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് ഉപയോഗിച്ച് വാർത്തിട്ടുണ്ട്. ഈ ടവറിൻ്റെ മുകൾ ഭാഗത്ത് വശങ്ങളിലായി 16 ദ്വാരങ്ങൾ ഉണ്ട്. ഈ ദ്വാരങ്ങളിലൂടെ അരിച്ചാണ് വെള്ളം ടവറിനുള്ളിലേക്കും അവിടെ നിന്ന് പവർ ടണൽ വഴി തുരങ്കത്തിലേക്കും പോകുന്നത്. 1 സെക്കൻഡിൽ 153 കനമീറ്റർ വെള്ളം പ്രവേശിക്കാൻ ശേഷിയുള്ളതാണ് ഇതിലെ ദ്വാരങ്ങൾ. അണക്കെട്ടിൽ വെള്ളം നിറച്ചാൽ പിന്നെ ഒരിക്കലും ഈ ടവറിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കാത്തതിനാൽ അതിസൂക്ഷ്മമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. കാലമേറെ കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ ഗോപുരം ഇനി ജലത്തിന് പുറത്തെത്തുന്നത്.